ശാന്തമായി ഇരിക്കാം. കരങ്ങൾ അടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെ ഇരുന്ന് കണ്ണുകളടച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് സാധിക്കുന്നത് പോലെ അടുത്തിരിക്കുന്നവരെ സ്പർശിക്കാതെ മറ്റൊരു തരത്തിലും അസ്വസ്ഥതയില്ലാതെ പൂർണമായ ആന്തരിക സ്വാതന്ത്ര്യത്തോടുകൂടെ ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. പുരോഹിതനായ ഈശോ, എന്നെ ഒരു പുരോഹിതനാക്കി മാറ്റും. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. പുരോഹിതനായ ഈശോ, എന്നെ പുരോഹിതനാക്കി മാറ്റുന്നു. വലിയൊരു ആന്തരിക സമാധാനത്തോടുകൂടെ ദിവ്യകാരുണ്യമായ ഈശോ, എന്നെ ഇതാ ദിവ്യകാരുണ്യമാക്കി മാറ്റുന്നു. ദിവ്യകാരുണ്യമായ ഈശോയെ, എന്നെ ദിവ്യകാരുണ്യമാക്കണം എന്നതാണ് ഈ പ്രഭാതത്തിലെ നമ്മുടെ ധ്യാന മന്ത്രം. ദിവ്യകാരുണ്യമായ ഈശോയെ, എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ദിവ്യകാരുണ്യമായ ഈശോയെ, എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഏകാഗ്രതയോടുകൂടെ വലിയ ആഴവും അർത്ഥവുമുള്ള ഈ പ്രാർത്ഥനാ മന്ത്രത്തിലേക്ക് ചിന്ത ലയിച്ചു ചേരട്ടെ. ചിന്ത മുഴുവൻ പ്രാർത്ഥനാ മന്ത്രത്തിലേക്ക് ലയിക്കട്ടെ. ദിവ്യകാരുണ്യമായ ഈശോയെ, എന്നെ ദിവ്യകാരുണ്യമാക്കി മാറ്റണമേ. ദിവ്യകാരുണ്യമായ ഈശോയെ, എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. മനസ്സിൽ അച്ഛൻ പറയുന്നതിന് ശേഷം മനസ്സിൽ മാത്രം ആവർത്തിക്കുക. ദിവ്യകാരുണ്യമായ ഈശോയെ, എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. ദിവ്യകാരുണ്യമായ ഈശോയെ, എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോ ദിവ്യകാരുണ്യമായിരിക്കുന്നത് പോലെ ദിവ്യകാരുണ്യമായി തീരാൻ ഹൃദയത്തിൽ ഒരു ദാഹമുണ്ടാകട്ടെ. ഈശോ ഒരു തിരുവോസ്തിയായി പിതാവിന് ബലിവസ്തുവായി തീർന്നതുപോലെ ഈശോയെ, എന്നെയും ഒരു ബലിവസ്തുവാക്കി മാറ്റണമേ. ദിവ്യകാരുണ്യമായ ഈശോയെ, എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മറ്റൊന്നിനും വേണ്ടി ആഗ്രഹിക്കേണ്ട, പിതാവിന് സമർപ്പിക്കപ്പെടുന്ന, അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ഒരു തിരുവോസ്തി പോലെ രൂപാന്തരപ്പെടുവാൻ, കറയില്ലാത്ത കളങ്കമില്ലാത്ത തിരുവോസ്തി പോലെ, വെണ്മയുള്ള ഒരാത്മാവുള്ള ആളായി മാറാൻ,
പാപത്തിന്റെ കറകളില്ലാതെ, പാപത്തിന്റെ കടങ്ങളില്ലാതെ, പാപത്തിന്റെ ചതവുകളും മുറിവുകളും ഇല്ലാത്ത ഒരു മനസ്സും ഒരാത്മാവും. ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. അടുത്തിരിക്കുന്ന രണ്ട് പേർക്ക് കേൾക്കാൻ പറ്റുന്ന സൗമ്യവും ശാന്തവുമായൊരു ശബ്ദത്തിൽ നമുക്ക് ഒരുമിച്ച് ആവർത്തിക്കാം. ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. 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 ദിവ്യകാരുണ്യമായ ഈശോയെ ദിവ്യകാരുണ്യമാക്കണമേ. ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെ 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 ദിവ്യകാരുണ്യമാക്കണം. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോയുടെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെയുള്ള ഓരോ കോശവും ദിവ്യകാരുണ്യമായി മാറി. അവന്റെ ശരീരത്തിലെ ഓരോ തുള്ളി രക്തവും ദിവ്യകാരുണ്യമായി മാറി. അവന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദിവ്യകാരുണ്യ നിമിഷങ്ങളായി മാറി. ആദിയിൽ വചനമായിരുന്നതും ദൈവസാദൃശ്യമായിരുന്നതും ദിവ്യരൂപം വിട്ട് മാനവരൂപമെടുത്തതും ഒരമ്മയുടെ ഉദരത്തിൽ ഒരേക കോശത്തിലേക്ക് ചുരുങ്ങിയതും അമ്മയുടെ ഉദരത്തിൽ വളർന്നതും കാലിത്തൊഴുത്തിൽ പിറന്നതുമായ നിമിഷങ്ങൾ ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിന്റെയും പ്രീതിയിലും വളർന്ന നിമിഷങ്ങൾ ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. പിതാവിനോടൊപ്പം അധ്വാനിച്ച് മാതാവിനോടൊപ്പം ജീവിച്ച നിമിഷങ്ങൾ, ജോർദാനിൽ സ്നാപകനിൽ നിന്ന് സ്നാനമേറ്റ നിമിഷം, മരുഭൂമിയിൽ പ്രാർത്ഥിച്ച നിമിഷങ്ങൾ, പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട നിമിഷങ്ങൾ, വചനചിന്തയാൽ വചനമെന്ന വാളാൽ പിശാചിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച നിമിഷങ്ങൾ ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. മനസ്സിലാവർത്തിക്കട്ടെ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ ദിവ്യകാരുണ്യമായി മാറിയതുപോലെ ഈശോ എന്നെയും ഒരു ദിവ്യകാരുണ്യമാക്കി മാറ്റുകയാണ്. ഈശോ ഒരു ബലിവസ്തുവായി മാറിയതുപോലെ ഈശോ എന്നെയും ഒരു ബലിവസ്തുവാക്കി മാറ്റുകയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോ വചനം പ്രഘോഷിച്ച നിമിഷങ്ങൾ ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. ഈശോ അന്ധന് കാഴ്ച കൊടുത്ത നിമിഷവും ചെകിടന് കേൾവി കൊടുത്ത നിമിഷവും തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ നിമിഷവും പിശാചിനെ പുറത്താക്കിയ നിമിഷവും
അപ്പം വർദ്ധിപ്പിച്ച നിമിഷവും കടലിനു മീതെ നടന്ന നിമിഷവും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ നിമിഷവും ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. ദിവ്യകാരുണ്യ ജീവിതമാണ്. ഈശോ അനേകരുടെ അനുതാപത്തിന് കാരണമായ നിമിഷങ്ങൾ. പാപിനിയായ സ്ത്രീ അവന്റെ അടുക്കലേക്ക് വന്ന് അവന്റെ പാദത്തിങ്കലിരുന്ന് തന്റെ കണ്ണുനീരുകൊണ്ട് അവന്റെ കാലുകൾ കഴുകുകയും മുടികൊണ്ട് തലമുടി കൊണ്ട് അവന്റെ കാലുകൾ തുടയ്ക്കുകയും അവന്റെ പാദങ്ങൾ ചുംബിക്കുകയും ചെയ്ത നിമിഷങ്ങൾ ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. വിരുന്നുണ്ട് നിമിഷങ്ങൾ ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. രക്തസ്രാവക്കാരി സ്ത്രീയിലേക്ക് സൗഖ്യത്തിന്റെ കൃപാവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലൂടെ ഒഴുകിയ നിമിഷം ദിവ്യകാരുണ്യ നിമിഷമാണ്. ഉള്ളിലേക്ക് നന്നായി വിശ്വാസമെടുക്കാം, മനസ്സിലാവർത്തിച്ച് പറയാം. ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. സമരിയാക്കാരി സ്ത്രീയെ അനുതാപത്തിലേക്ക് ക്ഷണിച്ച നിമിഷം പിശാച് ബാധിച്ച് മനുഷ്യനിൽ നിന്ന് പിശാചുക്കളെ പുറത്താക്കിയതിനു ശേഷം നിനക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തുവെന്ന് എല്ലാവരോടും പോയി പ്രഘോഷിക്കാൻ പറഞ്ഞ് പറഞ്ഞയച്ച നിമിഷം തന്റെ ശിഷ്യരെ പ്രേഷിത പ്രവർത്തനത്തിന് പറഞ്ഞയച്ച നിമിഷങ്ങൾ ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ നിമിഷങ്ങൾ, അവർക്ക് പുതിയ കൽപ്പന കൊടുത്ത നിമിഷങ്ങൾ, അവർക്ക് വേണ്ടി ഇതാ അപ്പം ഉയർത്തി ഇതെന്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാനുള്ളതാണ് ഈ ശരീരമെന്ന് പറഞ്ഞ നിമിഷം ദിവ്യകാരുണ്യ നിമിഷമാണ്. കാസയുയർത്തി ഇതാ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തമാണിത് എന്ന് പറഞ്ഞ നിമിഷങ്ങൾ, പുതിയ ഉടമ്പടിയുടെ രക്തമാണിത്, നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി ചിന്തപ്പെടാനുള്ള രക്തമാണിത് എന്ന് പറഞ്ഞ നിമിഷങ്ങൾ ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. തന്നെ തന്നെ തന്റെ സ്വാതന്ത്ര്യം മുഴുവൻ ഇതാ അവൻ അടിയറ വെച്ച് ബന്ധിക്കപ്പെടാൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ബന്ധിക്കപ്പെട്ട് വലിച്ചിഴച്ച് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്നൊരു കുഞ്ഞാടിനെ പോലെ കൊണ്ടുപോകപ്പെടാൻ സ്വയം വിട്ടുകൊടുത്ത നിമിഷം ദിവ്യകാരുണ്യ നിമിഷമാണ്. അന്യായമായി വിധിക്കപ്പെടാനും പീഡിപ്പിക്കപ്പെടാനും ചാട്ടവാറുകൾ കൊണ്ട് അടിക്കപ്പെടാനും കുത്തിമുറിവേൽപ്പിക്കപ്പെടാനും ഞങ്ങൾ കൊണ്ട് തല്ലാനും തല്ലപ്പെടാനും മുൾമുടി ശിരസിൽ വഹിക്കാനും സ്വയം വിട്ടുകൊടുത്ത നിമിഷം ദിവ്യകാരുണ്യത്തിന്റെ നിമിഷമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ദിവ്യകാരുണ്യമായ ഈശോയെ ദിവ്യകാരുണ്യമാക്കണമേ. അടുത്തിരിക്കുന്ന രണ്ടു പേർ കേൾക്കാൻ പറ്റുന്ന സൗമ്യമായ ശബ്ദത്തിൽ ആവർത്തിച്ചു പറയാം, ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. 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 ദിവ്യകാരുണ്യമായ ഈശോയെ കാരുണ്യമാക്കണമേ. ദിവ്യകാരുണ്യമായ ഈശോയെ ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. ദിവ്യകാരുണ്യമായ ഈശോയെ
എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെ കുരിശുവഹിച്ച നിമിഷം ദിവ്യകാരുണ്യത്തിൻ്റെ നിമിഷമാണ്. കുരിശിൻ്റെ വഴി ദിവ്യകാരുണ്യത്തിൻ്റെ വഴിയാണ്. നഗ്നാക്കപ്പെട്ട നിമിഷം, പിച്ചി തീന്നപ്പെട്ട നിമിഷങ്ങൾ, ആണിപ്പഴുതുകളിലേക്ക് വലിച്ചു കീറപ്പെട്ട നിമിഷങ്ങൾ ദിവ്യകാരുണ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. കുരിശിലേക്ക് ഉയർത്തപ്പെട്ട നിമിഷം, അവിടെ അന്ധകാരത്തിലാണ്ടുപോയ പിതാവിൽ നിന്ന് അകറ്റപ്പെട്ട മനുഷ്യന്റെ അന്ധകാരം മുഴുവൻ സ്വയം ഹൃദയത്തിൽ ഏറ്റെടുത്ത അഗാധമായ വേദനയുടെ നിമിഷം ദിവ്യകാരുണ്യത്തിൻ്റെ നിമിഷമാണ്. പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ബലിപൂർത്തിയാക്കിയ നിമിഷം, എല്ലാ കടങ്ങളും വീട്ടിയ നിമിഷം ദിവ്യകാരുണ്യത്തിൻ്റെ നിമിഷമാണ്. ദഹനബലിയായി തീർന്ന നിമിഷം, ഭോജനബലിയായി മാറിയ നിമിഷം, സമാധാന ബലിയായി മാറിയ നിമിഷം, പാപപരിഹാര ബലിയായ നിമിഷം, പ്രായശ്ചിത്ത ബലിയായ നിമിഷം ദിവ്യകാരുണ്യത്തിൻ്റെ നിമിഷമാണ്. ഉള്ളിലേക്ക് നിന്ന് ആശ്വാസമെടുക്കാം. ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെയും ദിവ്യകാരുണ്യമാക്കണമേ. കാരുണ്യമായ ഈശോയെ എന്നെയും ദിവ്യകാരുണ്യമാക്കണമേ. ഈ ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെയും ദിവ്യകാരുണ്യമാക്കണമേ. ദിവ്യകാരുണ്യമായ ഈശോയെ ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെയും ദിവ്യകാരുണ്യമാക്കണമേ. 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 ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ശാന്തമായ മനസ്സോടുകൂടെ ദിവ്യകാരുണ്യമായ ഈശോ ഇതാ നമ്മെ ദിവ്യകാരുണ്യമാക്കി മാറ്റുകയാണ്. വലിയൊരു രൂപാന്തരീകരണം. മരിച്ചടക്കം ചെയ്യപ്പെട്ട ഈശോ ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോ ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. ഉയർത്തെഴുന്നേറ്റ ശിഷ്യരോടുകൂടെ കഴിഞ്ഞ 40 ദിവസങ്ങൾ ദിവ്യകാരുണ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. സ്വർഗാരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്ത് ഇതാ എഴുന്നള്ളിയിരിക്കുകയും ചെയ്യുന്ന ഈശോ ദിവ്യകാരുണ്യത്തിൻ്റെ നിമിഷങ്ങളിലാണ്. എൻ്റെ ജീവിതം ഈശോയുടെ ജീവിതത്തിൻ്റെ തുടർച്ചയായി മാറുന്നു. എൻ്റെ ജീവിതം ഈശോയുടെ ജീവിതത്തിൻ്റെ എക്സ്റ്റൻഷനായി മാറുന്നു. ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെയും ദിവ്യകാരുണ്യമാക്കണമേ. ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെയും ദിവ്യകാരുണ്യമാക്കണമേ. എൻ ദിവ്യകാരുണ്യമായ ഈശോയെ എന്നെയും കണ്ണുകൾ സൗമ്യമായി അടച്ച്, കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച്, എല്ലാകുലതകളും വിട്ടുകൊടുത്ത് നിന്റെ ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ നിമിഷങ്ങൾ ദിവ്യകാരുണ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. കനായിലെ കല്യാണ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോകാത്ത വീഞ്ഞായി
നിന്റെ നന്മ കുറയാത്ത വീഞ്ഞായി അവസാനം വരെ നല്ലത് വിളമ്പിയ വീഞ്ഞാക്കി മാറ്റിയത് ദിവ്യകാരുണ്യത്തിന്റെ നിമിഷമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ദിവ്യകാരുണ്യത്തിന്റെ നിമിഷത്തിലാണ് നീ. അതുപോലെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ ആഘോഷങ്ങളും എല്ലാ നന്മകളും ദിവ്യകാരുണ്യ നിമിഷമാണ്. അതുപോലെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങളുടെ നിമിഷങ്ങൾ, സഹനത്തിന്റെ നിമിഷങ്ങൾ, സങ്കടങ്ങളുടെ നിമിഷങ്ങൾ ദിവ്യകാരുണ്യത്തിന്റെ നിമിഷങ്ങളാണ്. നിന്റെ ആരോഗ്യത്തിന്റെ നിമിഷങ്ങൾ, നിന്റെ സൗഖ്യത്തിന്റെ നിമിഷങ്ങൾ ദിവ്യകാരുണ്യത്തിന്റെ നിമിഷങ്ങളാണ്. നിന്റെ രോഗത്തിന്റെ നിമിഷങ്ങൾ, നിന്റെ വിലാപത്തിന്റെയും കണ്ണുനീരിന്റെയും നിമിഷങ്ങൾ ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. എല്ലാവരും നിന്നെ ഏറ്റുപറഞ്ഞ് നിനക്ക് ഓസാന പാടിയ നിമിഷങ്ങൾ ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. എല്ലാവരും നിന്നെ വിട്ടകന്ന് നീ തനിച്ചാക്കപ്പെട്ടൊരു പ്രതിക്കൂട്ടിൽ പ്രതിയെപ്പോലെ ആരും നിനക്ക് വേണ്ടി വായിക്കാനില്ലാതെ നിന്ന നിമിഷങ്ങൾ ദിവ്യകാരുണ്യത്തിന്റെ നിമിഷങ്ങളാണ്. കൊല്ലപ്പെടാനുള്ളൊരു കുഞ്ഞാടിനെ പോലെ നീയായിത്തീർന്ന സമയങ്ങൾ ദിവ്യകാരുണ്യ നിമിഷങ്ങളാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട് നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടാതെ, മക്കൾക്ക് വേണ്ടാതെ, മാതാപിതാക്കൾക്ക് വേണ്ടാതെ നീ ഉപേക്ഷിക്കപ്പെട്ട് കുരിശിന്റെ വഴിയിൽ കുരിശും താങ്ങി പല പ്രാവശ്യം മുട്ടുകുത്തി മുഖം കുത്തി മണ്ണിൽ പുരണ്ട് മണ്ണിൽ ചോരയും കലർന്ന് നിന്റെ ചോരയിൽ മണ്ണ് പറ്റിപ്പിടിച്ച് അത് വരണ്ടുണങ്ങിയ നിമിഷങ്ങൾ, നിന്റെ ശരീരം ഉച്ചി മുതൽ ഉടംകാല് വരെ ഒരു മുറിവുപോലെ ആയിത്തീർന്ന നിമിഷങ്ങൾ, നീ ദിവ്യകാരുണ്യമായി മാറുന്ന നിമിഷങ്ങളായിരുന്നു. നിന്റെ വിജയത്തെക്കാൾ ദിവ്യകാരുണ്യമായി മാറാൻ നിന്നെ കൂടുതൽ സഹായിച്ചത് നിന്റെ വേദനകളുടെ നിമിഷങ്ങളാണ്. പരാജയങ്ങളുടെ നിമിഷങ്ങളിലാണ് നീ കൂടുതൽ തീക്ഷ്ണതയോടെ ഒരു ബലിവസ്തുവായി രൂപാന്തരപ്പെട്ടത്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നിന്നെ ഒരു ബലിവസ്തുവാക്കി മാറ്റുന്ന, നിന്നെ ഒരു ചുട്ടെടുത്തപ്പമാക്കി മാറ്റുന്ന നിന്റെ സഹനങ്ങൾക്ക് നന്ദി പറയുക. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കുക. ഗോതമ്പ് പൊടിഞ്ഞ് പൊടിയായി മാറിയതുപോലെ നീ പൊടിക്കപ്പെട്ടു, മുന്തിരി ചക്കിലമർന്ന് വീഞ്ഞായി മാറിയതുപോലെ ജീവിതം ചക്കിലമർന്ന ജീവിതമായി മാറി. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കൊത്തി നുറുക്കപ്പെട്ടും ചരക്കപ്പെട്ടുമാണ് അപ്പവും വീഞ്ഞും ഉണ്ടാക്കുന്നത്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിൽ ആവർത്തിച്ച് പറയട്ടെ, ദിവ്യകാരുണ്യമായ യേശുവേ, എന്നെ ദിവ്യകാരുണ്യമാക്കണമേ. 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 ദിവ്യകാരുണ്യമായ യേശുവേ, എന്നെ ദിവ്യകാരുണ്യമാക്കണമേ.
ഴിക്കുമീതേ നടന്നവനായ ഈശോ, എന്റെ ജീവിതത്തിന്റെ സമുദ്രങ്ങൾക്ക് മീതേ എന്നെ നടത്തുന്ന ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികൾക്കും മീതേ നടക്കാൻ അവൻ എനിക്ക് ശക്തി തരുന്നു. കിടന്ന് കേൾവി കൊടുത്തവൻ എന്റെ കാതുകൾക്ക് കേൾവി തരുന്നു. കുരുടന് കാഴ്ച കൊടുത്തവൻ എന്റെ കണ്ണുകൾക്ക് കാഴ്ച തരുന്നു. ഉള്ളിലേക്ക് നന്നായി വിശ്വാസമെടുത്ത് ഈശോയുടെ കാഴ്ച ലഭിക്കുന്നവനാണ് ദിവ്യകാരുണ്യമായി മാറുന്നത്. ദിവ്യകാരുണ്യമായി മാറുക എന്നാൽ ഈശോയുടെ കാഴ്ച കിട്ടുക എന്നാണ് അർത്ഥം. ദിവ്യകാരുണ്യമായി മാറുക എന്നാൽ ഈശോയുടെ കേൾവി നിനക്ക് കിട്ടുക എന്നാണ് അർത്ഥം. ദിവ്യകാരുണ്യമായി മാറുക എന്നാൽ ഈശോയുടെ ശബ്ദം നിനക്ക് ലഭിക്കുക, ഈശോയുടെ നാവ് നിനക്ക് ലഭിക്കുക എന്നാണ് അർത്ഥം. ദിവ്യകാരുണ്യമായി മാറുക എന്നാൽ നിനക്ക് ഈശോയുടെ കരങ്ങൾ ഉണ്ടാവുക എന്നാണ്. ദിവ്യകാരുണ്യമായി മാറുക എന്നാൽ നിനക്ക് ഈശോയുടെ കാലുകൾ ഉണ്ടാവുക എന്നാണ് അർത്ഥം. ദിവ്യകാരുണ്യമായി മാറുക എന്നാൽ നിനക്ക് ഈശോയുടെ ഹൃദയമുണ്ടാവുക എന്നാണ് അർത്ഥം. ദിവ്യകാരുണ്യമായി മാറുക എന്നാൽ നിനക്ക് ഈശോയുടെ ചിന്തയുണ്ടാവുക എന്നാണ് അർത്ഥം. ദിവ്യകാരുണ്യമായി മാറുക എന്നാൽ നിനക്ക് ഈശോയുടെ മനസ്സ് ഉണ്ടാവുക എന്നാണ് അർത്ഥം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കുക. കർത്താവിന്റെ കരുണ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയത്തിന് വേണ്ടി ദാഹിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിക്കാം. ഈശോയേ, ഈശോയേ, കരങ്ങളടിച്ച് ഈശോയെ എന്ന് വിളിക്കാം. തീക്ഷ്ണതയോടെ, കൂടുതൽ ശക്തിയോടെ വിളിക്കുക. കൃപ ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, രോഗപീഡകൾ വിട്ടുപോകട്ടെ, അന്ധകാരം നീങ്ങട്ടെ,
പ്രകാശം നിറയട്ടെ, ദൈവസ്നേഹം കത്തിജ്വലിക്കട്ടെ, സ്നേഹാദി ജ്വാലകൾ ഒഴുകിയിറങ്ങട്ടെ. ഈശോയുടെ അത്ഭുത ശക്തിയുടെ കരം നമ്മുടെ മേൽ നീട്ടപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും നാമത്തിൽ സംഭവിക്കട്ടെ. ഈശോയേ, ദുഷ്ടാരോപികൾ വിട്ടുപോകട്ടെ, ഹൃദയത്തിലുള്ള അന്ധകാരം നീങ്ങിപ്പോകട്ടെ, ഹൃദയം വലിയ ആനന്ദം കൊണ്ട് നിറയപ്പെടട്ടെ. അഭിഷേകം 10,000 മടങ്ങായി മാറട്ടെ. യേശുനാമം, പ്രഭു യേശുനാമം, യേശുനാമം.
ഒരു മനസ്സോടെ വിളിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, ഒരു മടിയും കൂടാതെ വിളിക്കുന്നു. ഓരോരുത്തരുടെയും ശബ്ദം നൽകുന്ന 50 പേർക്ക് കേൾക്കാൻ സർവം സ്വർഗം തുറക്കപ്പെടട്ടെ. അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. വചനം ശ്രവിക്കാൻ ഹൃദയം തുറക്കപ്പെടട്ടെ. വചനം കേൾക്കുന്നതിൽ നിന്ന് ഹൃദയത്തെ വ്യതിരമാക്കുന്ന ദുഷ്ടാരൂപികൾ, അനുസരണക്കേടിന്റെ അരൂപികൾ, ദേശത്തിന്റെ അരൂപികൾ വിട്ടുപോകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാതിന് കേൾവിയുണ്ടോ? ഉണ്ട്. പിന്നെ എന്തിനാണ് ചെകിട കേൾവി കൊടുത്ത ഈശോയെ എന്റെ കാതിന് കേൾവി തരണമേ എന്ന് പറയുന്നത്? ആ പ്രിയപ്പെട്ടവര്, ഈശോയുടെ സ്വരം കേൾക്കാനുള്ള കേൾവി 1, 2, ഈശോ കേട്ടതുപോലെ കേൾക്കാനുള്ള കേൾവി. ഹല്ലേലൂയാ. നമ്മുടെ കണ്ണിന് കാഴ്ചയുണ്ടോ? ഉണ്ട്. അപ്പോൾ പിന്നെ കുരുടന് കാഴ്ച വന്നത്തെ ഈശോയെ എന്റെ കണ്ണിന് കാഴ്ച തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? ഈശോയെ കാണാനുള്ള കാഴ്ച, ഈശോ കണ്ടതുപോലെ കാണാനുള്ള കാഴ്ച. ഹല്ലേലൂയാ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇല്ലാത്ത കാഴ്ചയാണ്, ഈശോ കണ്ടതുപോലെ കാണാനുള്ള കാഴ്ച തരണമേ. ഈശോയെ നീ കേട്ടതുപോലെ കേൾക്കാനുള്ള കേൾവി എനിക്ക് തരണമേ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയാ. അവർക്ക് വിളിച്ച ഈശോയേ പടം കേൾവി കൊടുത്തവനെ എന്റെ കാതിനു കേൾവി നൽകണമേ. ചെകിടനു കേൾവി കൊടുത്തവനെ എന്റെ കാതിനു കേൾവി നൽകണമേ. യേശുനാമം പ്രഭു, യേശുനാമം പ്രഭു, യേശുനാമം, യേശുനാമം ജയ ജയ പരിത്യാഗത്തിന്റെ അരൂപി വന്ന് നിറയട്ടെ.
കരൂപികൾ പോകട്ടെ. വിനയത്തിന്റെ ആത്മാവ് വന്ന് നിറയട്ടെ. അഹങ്കാരത്തിന്റെ അരൂപികൾ വിട്ടുപോകട്ടെ. വിനയത്തിന്റെ അരൂപി വന്ന് നിറയട്ടെ. അശുദ്ധിയുടെ ദുഷ്ടാരൂപികൾ വിട്ടുപോകട്ടെ. വിശുദ്ധിയുടെ ആത്മാവ് വന്ന് നിറയട്ടെ. കലഹത്തിന്റെ ദുർഭൂതങ്ങൾ വിട്ടുപോകട്ടെ. സമാധാനത്തിന്റെ വെള്ളരിപ്പാവ് വന്നിറങ്ങട്ടെ. ഈശോയേരമടിച്ച് ദിവസങ്ങളിലേക്ക് ഇടമടിച്ച് ശുദ്ധി കൊടുത്തവനെ എന്റെ ഹൃത്തിനു ശുദ്ധി നീ നൽകണമേ. പുഷ്ടിക്ക് ശുദ്ധി കൊടുത്തവനെ എന്റെ ഹൃത്തിനു ശുദ്ധി നീ നൽകണമേ. മർത്യനായ ഭൂവിൽ പിറന്നവനെ ദൈവപുത്രനാമേ സുനിശിഹായേ. മർത്യനായ ഭൂവിൽ പിറന്നവനെ ദൈവപുത്രനാ നിറഞ്ഞിരിക്കും ദൈവപുത്രനാമേ സുമിസിഹായേ. ഭൂലോക സ്വർഗം നിറഞ്ഞിരിക്കും ദൈവപുത്രനാമേ സുമിസിഹായേ. ആനന്ദത്തോടെ ചാടി ചാടി
നിന്റെ ഹൃദയത്തിൽ നിറയട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ, പാപങ്ങൾ രോഗപീഠങ്ങൾ വിട്ടുപോകട്ടെ, അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. തുള്ളിച്ചാടി ആരും ആരെയും ശ്രദ്ധിക്കണ്ട, സ്വയം മറന്ന് ആത്മാവിൽ നിറഞ്ഞ പ്രാണിയ പോലെ ദുഃഖങ്ങളും അസ്വസ്ഥതകളും മനസ്സിന്റെ ഭാരങ്ങളും ജീവിതത്തിന്റെ പരാജയങ്ങളും ദുഃഖങ്ങളും എല്ലാം വിട്ടുപോകുന്നൊരു സമയം എല്ലാം മറന്ന് കുതിച്ചു ചാടി ദൈവസന്നിധിയിൽ ആനന്ദിക്കട്ടെ. നൃത്ത ചുവടുകളോടെ ആവിന്റെ തിരിച്ചു മലാകമാരെ പോലെ പ്രാർത്ഥിക്കട്ടെ, വിശുദ്ധരെ പോലെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജനങ്ങൾ എഴുതട്ടെ, കുട്ടികൾ പൊട്ടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു പുതിയ അഭിഷേകം, ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളുടെ അഭിഷേകം, ദൈവത്തിന്റെ അഭിഷേകം, ശക്തിയുടെ അഭിഷേകം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, പാപപീഠകൾ വിട്ടുപോകട്ടെ, രോഗപീഠകൾ വിട്ടുപോകട്ടെ. ആത്മാവിന്റെ പുതിയ ചൈതന്യം ഉണ്ടാകട്ടെ. നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുന്ന ഒരു അഭിഷേകം, നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുന്ന ഒരു അഭിഷേകം കർത്താവ് നിനക്ക് തരുന്നു. നിന്റെ ജീവിതത്തെ ഒരു പുതിയ ജീവിതമാക്കി മാറ്റുന്ന അഭിഷേകം, നിന്റെ ജീവിതത്തെ ഒരു ബലിവത്വമാക്കി മാറ്റുന്ന ഒരു അഭിഷേകം, നിന്റെ ജീവിതത്തിലേക്ക് പൗരോഹിത്യത്തിന്റെ കൃപയൊഴുക്കി തരുന്ന ഒരു അഭിഷേകം, നിന്റെ ജീവിതത്തെ ഒരു പൗരോഹിത്യ അഭിഷേകം കൊണ്ട് ഒരു പുരോഹിത ഗണമാക്കി, ഒരു പുരോഹിത ജനമാക്കി കർത്താവ് അങ്ങയുടെ ഈ ജനസമൂഹത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തെ സ്തുതിച്ച് പ്രകീർത്തിക്കുന്നതിന് വേണ്ടി അങ്ങ് അങ്ങയുടെ തിരുരക്തം കൊണ്ട് വീണ്ടെടുക്കുന്ന ഒരു ജനതയാണല്ലോ കർത്താവ്. അങ്ങയുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന്, നിർജീവ പ്രവൃത്തികളിൽ നിന്ന് വീണ്ടെടുത്ത അങ്ങയുടെ മക്കളെ, അവരുടെ ശരീരങ്ങളെ അങ്ങയുടെമായ ഒരു ആത്മീയ ബലിയായി, ജീവിക്കുന്ന ബലിയായി, വചനത്തിന്റെ ബലിയായി, അങ്ങേക്ക് സ്വീകാര്യമായ ഒരു പരിമളമായി, ഒരു സൗരഭ്യമായി, ക്രിസ്തുവിന്റെ സൗരഭ്യമുള്ളവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അയോഗ്യതകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ബലഹീനതകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിതാവേ അങ്ങേത്രന്റെ കുരിശുമരണത്തിന്റെ മേൽ അങ്ങ് തൃക്കൺ പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ, യേശുനാമത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഈശോയേ, ഹൃദയത്തിൽ അങ്ങയുടെ നാമം മാത്രം. ഈശോയേ, അധരത്തിൽ അങ്ങയുടെ നാമം മാത്രം. എല്ലാ ഭാരങ്ങളും ഇതാങ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വലിയ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നു. പാപം ഉപേക്ഷിച്ച് വിളിക്കുന്നു. രോഗപീഠകൾ നീങ്ങിപ്പോകട്ടെ. ഹൃദയത്തിലുള്ള ശത്രു ഉപേക്ഷിച്ച് വിളിക്കുന്നു. സമാധാനം ഒന്ന് നിറയട്ടെ. അനുരഞ്ജനമുണ്ടാകട്ടെ. അങ്ങയുടെ നീതിയും കരുണയും ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ. ആവി, ഞങ്ങളുടെ പാപങ്ങൾക്ക് ഞങ്ങളോട് കണക്ക് ചോദിക്കരുത്. ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വെണ്മയുള്ളവരാക്കണമേ. എല്ലാ തരത്തിലുള്ള നിർജീവ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഒരു ദേവാലയമായി രൂപപ്പെടുത്തണമേ. പൗരോഹിത്യ അഭിഷേകം നൽകണമേ. ബലിവസ്തുവാക്കി മാറ്റണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി, ഇതാ ഒരു പുതിയ അഭിഷേകം, പുതിയൊരു ചൈതന്യം, ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വരപ്രസാദത്തിന്റെ ശക്തമായ നീരൊഴുക്ക് ഹൃദയത്തിൽ അനുഭവിക്കാൻ
കർത്താവ് തന്റെ മക്കൾക്ക് ഇടവരുത്തുന്ന ഒരു പ്രഭാതം, ഒരു ദിവസം. കർത്താവിന്റെ ശക്തമായ വരങ്ങളും ദാനങ്ങളും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകവും കർത്താവിന്റെ മക്കളിലേക്ക് ഒഴുകി ഇറങ്ങി, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ദൈവശക്തിയുടെ വലിയ ഒരു വ്യാപരിക്കാൻ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് ഇറങ്ങി വരുന്നു. ദൈവാരൂപി പാവനാത്മാവ് വെള്ളരിപ്രാവായി ഇറങ്ങി വരണം. തീനാവുകളാൽ പുത്തൻ പ്രകാശമായി, തീനാവുകളാൽ പുത്തൻ പ്രകാശമായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. തീനാവുകളാൽ പുത്തൻ പ്രകാശമായി ഇറങ്ങി വരണമേ. കൃപയ്ക്കുമേൽ കൃപ നേടിയിടുവാൻ, ദൈവസുതരായി ഞങ്ങൾ മാറിയിടുവാൻ, വെളിച്ചത്തിന്റെ സാക്ഷികളായി തീർന്നിടുവാൻ, ഇരുട്ടിന്റെ കോട്ടകൾ തകർത്തിടുവാൻ ദൈവാരൂപിയെ പാവനാത്മാവെ വെള്ളരിപ്രാവായി പറന്നിറങ്ങണമേ. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുത്ത് ആത്മാവിന്റെ ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി ദാ തിരുവോസ്തിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന തിരുവോസ്തിയെ ഈശോയുടെ ശരീരമാക്കി മാറ്റുന്നത് പോലെ ഇതാ ദൈവാരൂപിയായ പരിശുദ്ധാത്മാവ് വെള്ളരിപ്രാവായി ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്, ഇനാവുകളായി ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് ഈശോയുടെ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു അഭിഷേകം. സുന്ദരായി മാറിടുവാൻ ഞങ്ങൾ ദൈവമകൾ നേടിടുവാൻ
ആത്മാവായി പറന്നിറങ്ങൂ. ഒരുമിച്ച് പാടാം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ, കരുണയായിരിക്കണം. ഹല്ലേലൂയ. അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു, കരുണയായിരിക്കണം. എളിമയോടെ പ്രാർത്ഥിക്കുന്നു, കർത്താവെ കരുണയായിരിക്കണം, കരുണയായിരിക്കണം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി എലിയായോട് ദൈവം മലമുകളിൽ ചോദിച്ചു, എലിയ നീ ഇവിടെ എന്ത് ചെയ്യുക? എലിയ മറുപടി പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. കുഞ്ഞേ, നിന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആത്മാവിന്റെ ആഴങ്ങളിൽ ഇതാ സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണത കൊണ്ടുള്ള ഒരു ജ്വലനം ഇപ്പോൾ സംഭവിക്കട്ടെ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഇതാ വചനം നിന്നോട് ആവശ്യപ്പെടുന്നു. ഹൃദയം മാത്രം ചലിച്ചാൽ അധരം നിശബ്ദമാകട്ടെ. എന്റെ ആത്മാവിൽ ജ്വലനം ഉണ്ടാകട്ടെ. നിന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയത്തോട് മന്ത്രിക്കട്ടെ. നിന്റെ ഹൃദയത്തിൽ നിന്ന്, നിന്റെ ആത്മാവിൽ നിന്ന് ദൈവസ്നേഹത്തിന്റെ അഗ്നിജ്വാലകൾ ദൈവഹൃദയത്തിലേക്ക് ഉയർന്ന് ദൈവസ്നേഹത്തിന്റെ അഗ്നിജ്വാലയിൽ നിന്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ അഗ്നിജ്വാലകൾ ലയിക്കട്ടെ. നീ ഒരു ബലി വസ്തുവായി, കർത്താവിന് സ്വീകാര്യമായൊരു ബലി വസ്തുവായി രൂപാന്തരപ്പെടട്ടെ. കർത്താവിന്റെ തിരുസന്നിധിയിൽ സ്വീകാര്യമായ ദൈവത്തിന് പ്രീതികരമായൊരു ബലി വസ്തുവായി കർത്താവിന്റെ ആത്മാവ് ഇപ്പോൾ നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. ഇതാ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം നിന്നെ എല്ലാ തരത്തിലുള്ള ഈ ലോകത്തിന്റേതായ നിർജീവ പ്രവർത്തികളിൽ നിന്ന് വീണ്ടെടുക്കുന്നു, കഴുകി വിശദീകരിക്കുന്നു. ഇനി തിന്മയിലേക്ക് നോക്കാൻ കഴിയാത്ത വിധം നിന്റെ കണ്ണുകളെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കുന്നു. തിന്മ കാണാൻ, തിന്മ നോക്കാൻ കഴിയാത്ത വിധം അവിടെ നിന്ന് നിന്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കുന്നു. തിന്മയോട് അകൽച്ച കാണിക്കാൻ പറ്റുന്ന വിധം, അറുപ്പ് തോന്നുന്ന വിധം നിന്റെ കാതുകളെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കുന്നു. നിനക്ക് ഈശോയുടെ കണ്ണുകളും നിനക്ക് ഈശോയുടെ കാതുകളും നൽകി അവിടെ നിന്ന് നിന്നെ അനുഗ്രഹിക്കുന്നു. ഒരു വാക്കുപോലും തിന്മ പറയാൻ പറ്റാത്ത വിധം നിന്റെ നാവിനെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കുന്നു.
നിന്റെ നാവ് ദൈവസ്തുതികൾ പാടുന്നൊരു നാവായി മാറ്റുന്നു. നീ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച്, ലോകത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയാനുള്ളതല്ല നിന്റെ നാവ്. ദൈവത്തിന്റെ സ്തുതി പ്രഘോഷിക്കാൻ, ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നൊരു നാവായി നിന്റെ നാവിനെ അവിടെ മാറ്റുന്നു. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കുന്നൊരു ഹൃദയമാക്കി നിന്റെ ഹൃദയത്തെ അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തുന്നു. കർത്താവിന് വേണ്ടി ഉയരുന്ന കർത്താവിന്റെ കരമാക്കി നിന്റെ കരത്തെ അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തുന്നു. കർത്താവിന് വേണ്ടി നടക്കുന്ന അവിടുത്തെ കാലുകളാക്കി നിന്റെ കാലുകളെ അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തുന്നു. ഈ ഒരു വലിയ രൂപാന്തരീകരണത്തിന്റെ കൃപയ്ക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ മുഴുവൻ സമയവും പ്രാർത്ഥിക്കുന്നത്. കർത്താവിന്റെ അഭിഷേകം ഒഴുകിയിറങ്ങട്ടെ, പെരുമഴ പോലെ വർഷിക്കപ്പെടട്ടെ. എന്റെ ഹൃദയം തുറന്നു വയ്ക്കുക, ആത്മാവ് തുറക്കപ്പെടട്ടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ ആയിരിക്കട്ടെ, ശാന്തമായിട്ടിരിക്കാം.